हाय फ्रेंड्स എല്ലാവർക്കും പിഎസ്സി റിവിഷനിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന എല്ലാ പിഎസ്സി പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 1 നമ്മൾ ചെയ്തിരുന്നു ഇത് രണ്ടാമത്തെ പാർട്ട് ആണ് ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വരുന്നത് കോഴിക്കോട് വടകരയിലാണ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വരുന്നത് വടകര കോഴിക്കോടാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റർനാഷണൽ വുമൺ ട്രേഡ് സെന്റർ സ്ഥാപിതമാകുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റർനാഷണൽ വുമൺ ട്രേഡ് സെന്റർ സ്ഥാപിതമാകുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച യൂണിവേഴ്സിറ്റി ആണ് കേരള യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആദ്യമായി ജയിലുകളോട് ചേർന്ന് പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് വിയ്യൂരാണ് കേരളത്തിൽ ആദ്യമായി ജയിലുകളോട് ചേർന്ന് പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് വിയ്യൂരാണ് കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കുന്നതിനായി ഈ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് എളുപ്പമാക്കുന്നതിനായി ഈ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് എന്ന പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് 2020 നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പ്രദേശം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ആണ് 2020 നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരമാണ് പൊതുജനങ്ങൾക്ക് കളക്ട്രേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കുന്നതിനായി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കോഴിക്കോട് ജില്ല പൊതുജനങ്ങൾക്ക് കളക്ട്രേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കുന്നതിനായി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കോഴിക്കോട് ജില്ല 2020 ഉദ്ഘാടനം നിർവഹിച്ച കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് 2020 ഉദ്ഘാടനം നിർവഹിച്ച കരിമ്പുഴ വന്യജീവി സങ്കേതം സങ്കേതത്തിന്റെ വിസ്തീർണം 227.97 കിലോമീറ്റർ സ്ക്വയർ ആണ് ഇത് 18-ാമത് വന്യജീവി സങ്കേതമായിട്ടാണ് നിലവിൽ വന്നത് 18-ാമത് വന്യജീവി സങ്കേതമായിട്ടാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയാണ് വയനാട് ഒന്നാമത്തേത് തിരുവനന്തപുരമായിരുന്നു രണ്ടാമതായി സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി പ്രഖ്യാപിച്ചത് വയനാട് ജില്ലയെയാണ് ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനും രണ്ടാം സ്ഥാനമാണ് വയനാടിനും ഉള്ളത് പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായി ഗിഫ്റ്റ് സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ആലുവയിലാണ് കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായി ഗിഫ്റ്റ് സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് ആലുവയിലാണ് മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പൊന്നാനി പോലീസ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ജെൻഡർ ഹെൽപ്പ് സെന്ററാണ് സ്നേഹിത മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പൊന്നാനി പോലീസ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ജെൻഡർ ഹെൽപ്പ് സെന്ററാണ് സ്നേഹിത സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പോലീസ് ബറ്റാലിയന്റെ ആസ്ഥാനം നിലമ്പൂരാണ് കേരളത്തിൽ ആരംഭിക്കുന്ന പുതിയ പോലീസ് ബറ്റാലിയന്റെ ആസ്ഥാനം നിലമ്പൂരാണ് 2020 ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എവിടെയാണ് കോന്നി പത്തനംതിട്ട ജില്ലയിലാണ് 2020 ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ ഉള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത്തെ സമാധിയാണ് 2020 ആചരിച്ചത് 92-ാമത്തെ സമാധിയാണ് 2020 ആചരിച്ചത് ശ്രീനാരായണ ഗുരു അന്തരിച്ചത് 1928 സെപ്റ്റംബർ 20-നായിരുന്നു
അങ്ങനെ 2020 92-ാമത് സമാധിയാണ് ആചരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മാടക്കത്തറയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് മാടക്കത്തറയിലാണ്. സംസ്ഥാനത്ത് മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം തോന്നയ്ക്കലിലാണ് സംസ്ഥാനത്ത് മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത പാർട്ടുമായി വീണ്ടും കാണാം. ബൈ.